നമസ്കാരം. വിപിആർ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ഈ നാടിന്റെ സ്പന്ദനത്തിന്റെ കഥ പറയുന്ന ഒരു വീഡിയോ. ഈ നാടിന്റെ ഐശ്വര്യത്തിന്റെ, ഈ നാടിന്റെ പ്രകാശത്തിന്റെ, ഈ നാടിന്റെ എല്ലാം എല്ലാമായ ഒരു സ്ഥാപനമുണ്ട് ഇവിടെ. 1963 മുതൽ പ്രവർത്തിക്കുന്ന LKG മുതൽ +2 വരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന, വിദ്യാധനം കൊടുക്കുന്ന ഒരു വലിയ മാതൃകാ സ്ഥാപനമുണ്ട് ഇവിടെ. ആ സ്ഥാപനത്തിന്റെ കഥയിലേക്ക്, ആ സ്ഥാപനത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതൊരു ഗുരുക്ഷേത്രമാണ്. NRCT SNDP ശാഖായോഗത്തിന്റെ ആസ്ഥാനമാണിത്. ഈ ശാഖായോഗത്തിന്റെ മാനേജ്മെന്റിലാണ് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് പ്രീ പ്രൈമറി വിഭാഗമാണ്. ഇവിടെ LKG യും UKG യും പഠിപ്പിച്ച് നല്ല നിലവാരമുള്ള 1ാം ക്ലാസ്സിലെ കുട്ടികളാക്കി മാറ്റുന്നു. അടുത്തതായി LP UP ഹൈസ്കൂൾ സെക്ഷനിലെ ഓഫീസ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ട്രോഫികൾ, കെട്ടിട സമുച്ചയം എന്നിവയും നമ്മുടെ ഹെഡ്മാസ്റ്റർ KR ശ്രീനിസാർ. തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ തുടർച്ചയായി 9 വർഷം ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു നമ്മൾ. ഇന്നും നമ്മുടെ ആധിപത്യം തുടരുകയാണ്. അടുത്തതായി നമുക്ക് നമ്മുടെ ഹൈസ്കൂൾ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്കിവിടെ നല്ല 1ാം തരം ഒരു ഗ്രൗണ്ടുണ്ട്, അതെല്ലാം കാണാം. കായിക രംഗത്ത് നമ്മുടെ കുട്ടികളുടെ അഭിലാഷം പൂവണിഞ്ഞുകൊണ്ട് ഒരു സ്റ്റേഡിയത്തിനുള്ള സ്ഥലം വാങ്ങി ഗ്രൗണ്ട് പണിതു. അവിടെ കുടിവെള്ളവും വിശ്രമ സ്ഥലവും പണിതു. 2 കായിക അധ്യാപകർ നമുക്ക് ഉണ്ട്. അവരുടെ സേവനം കുറ്റമറ്റതാണ്. നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കുറ്റമറ്റ പ്രാക്ടീസാണ് ഇവിടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ഇതുപോലെ സൗകര്യമുള്ള സ്റ്റേഡിയം എല്ലാ സ്കൂളുകൾക്കും ഉണ്ടാക്കാൻ കഴിയുകയില്ല. ഇത് നമ്മുടെ ഭാഗ്യമാണ്, ഇത്രയും നിരപ്പായ സ്ഥലവും സ്റ്റേഡിയവും നമുക്ക് ഉണ്ടായത്. SPCയുടെ ഓഫീസാണ് നമ്മൾ നേരെ കണ്ടത്. നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. 60 കൊല്ലങ്ങൾക്ക് മുൻപ് പണിത ഓടുവച്ച സ്കൂൾ കെട്ടിടത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ പുതിയ മന്ദിരത്തിൻ്റെ ജോലികൾ നടക്കുന്നത്. ചെറിയ സൗകര്യങ്ങളിൽ നിന്നും ഒരു ഹൈടെക് സൗകര്യത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. നടുമുറ്റം ടൈൽ ചെയ്ത് മുകളിൽ കുറേ ഭാഗം റൂഫിംഗ് നടത്തി. ഇവിടെയാണ് അസംബ്ലി നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ അകലക്കാഴ്ചയാണ്. നമുക്ക് ഹയർ സെക്കൻഡറി വിഭാഗം കാണാം. ഹൈസ്കൂളിൽ ഇക്കൊല്ലം 99% വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹയർ സെക്കൻഡറിയിൽ ഇക്കൊല്ലത്തെ വിജയശതമാനം ശരാശരി 98%. ഇവിടെ ജനറൽ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ ഗ്രൂപ്പുകൾ നല്ല നിലവാരത്തിൽ പ്രവർത്തിക്കുന്നു.
നമ്മുടെ പ്രിൻസിപ്പൽ OS രജിസാറാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഒരുപാട് ട്രോഫികളും സമ്മാനങ്ങളും ഇതുവരെ നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന മഹാഗുരുവിൻ്റെ സന്ദേശം പ്രാവർത്തികമാക്കിയ മഹാനായ ആർശങ്കർ. നമ്മുടെ കമ്പ്യൂട്ടർ ലാബ് കാണാം. വളരെ വിശാലമായ ഫിസിക്സ് ലാബാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ സ്ഥാപനം വളരെ വളരെ മുൻപിലാണ്. രാവിലെ 8:30 കുട്ടികളെയും കൊണ്ടുള്ള ആദ്യത്തെ വണ്ടി നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നു. NRCTയിലെ പ്രധാന ജംഗ്ഷനാണിത്. റൂട്ട് ബസ്സിൽ കൂടിയും കുട്ടികൾ വരുന്നുണ്ട്. കാര്യമായിട്ട് ഇല്ല എങ്കിലും ബസ്സിലാണ്, സ്കൂൾ ബസ്സിലാണ് കുട്ടികൾ കൂടുതലായിട്ടും വരുന്നത്. ഈ അവികസിത പ്രദേശത്ത് ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച് 60 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ ആരംഭിച്ച ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് ആധുനിക സൗകര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ സ്കൂൾ ബസ് സംവിധാനം. 2500-ൽ പരം കുട്ടികളും 109-ൽ അധികം അധ്യാപകരും ഇതര ജീവനക്കാരും 16-ഓളം ചെറുതും വലുതുമായ വാഹനങ്ങളുമുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ. കുട്ടികളെ എങ്ങനെ സ്കൂളിൽ എത്തിക്കുന്നു എന്ന് ഉള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ ഈ സ്കൂൾ ബസ് റൂട്ട് സംവിധാനം നല്ല നിലയിൽ നടത്തുന്നതിന് മാനേജ്മെൻറ്റും സ്റ്റാഫ് കൗൺസിലും PTA ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇതുപോലെ ഇതിൻ്റെ മറുവശത്തുള്ള മറ്റൊരു റൂട്ടിൽ കൂടി ഇതേ രീതിയിൽ തന്നെ വാഹനങ്ങൾ സ്കൂളിലേക്ക് രാവിലെ 10 മണിക്ക് മുൻപായിട്ട് നിരനിരയായി എത്തുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിന റാലി ഗംഭീരമായി നടന്നു. നമുക്ക് കാണാം. മാനേജ്മെൻറ്റും സ്റ്റാഫും പ്രധാനപ്പെട്ട SPC, MCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, ലിറ്റിൽ കൈറ്റ്, NSS തുടങ്ങിയ കുട്ടികളെ മാത്രമേ പങ്കെടുപ്പിച്ചിട്ടുള്ളൂ.